കെട്ടിപ്പടുത്തത് പച്ചനുണകളുടെ കല്ലറയിൽ നിന്നാണെന്ന് മുൻ മിസോറാം ഗവർണറും ബി ജെ പി നേതാവുമായ കുമ്മനം രാജശേഖരൻ. 1921 മാപ്പിള ലഹള രക്തസാക്ഷി അനുസ്മരണ സമിതി നടത്തിയ ഹിന്ദു വംശീയതയുടെ ഒരു നൂറ്റാണ്ട് തുവൂർ കിണർ രക്തസാക്ഷി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ ദിനം പോലും ആചരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരാണ്. അങ്ങനെയുള്ള ചരിത്രകാരന്മാരെ സൃഷ്ടിച്ചവരാണ് ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. ഇന്ന് എവിടെ വന്ന് നിൽക്കുന്നു? ഇന്നും അവർ പച്ച നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസം കെട്ടിപ്പടുത്തത് പച്ച നുണയുടെ കല്ലറകളിലാണ്. അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പൊള്ളയായ യാതൊരു അർത്ഥവുമില്ലാത്ത കെട്ടുകഥകളാണ്. അതുകൊണ്ട് അവർക്ക് നിലനിൽക്കാനാവില്ല. കാലമുയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കരുത്തതിനില്ല. 1921 കലാപത്തിൽ യഥാർത്ഥ രക്തസാക്ഷികളെ തിരസ്കരിച്ച് അർഹരല്ലാത്തവരെ ഉൾക്കൊള്ളിക്കാനാണ് ഇന്ന് പലരും ശ്രമിക്കുന്നത്. മതവർഗീയത ഇന്ന് അരങ്ങുവാഴുമ്പോൾ CPIM കോൺഗ്രസുമെല്ലാം നിശബ്ദരാവുകയാണ്. പച്ച നുണകളുടെ കല്ലറയിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. സംസ്ഥാന സർക്കാരിൻ്റെ അശാസ്ത്രീയമായ സമീപനങ്ങൾ കേരളത്തെ തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റി. കോൺഗ്രസിൻ്റെ മുൻകാല നേതാക്കൾ പകർന്ന നന്മകളും ഗുണങ്ങളും നിലവിലുള്ള നേതാക്കൾക്ക് ഇല്ലാതെ പോയെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. നിരവധി നിരവധി നിരപരാധികളായിട്ടുള്ള ഹിന്ദു സ്ത്രീകളെ തട്ടിയെടുത്തുകൊണ്ടുപോയി നിർബന്ധിച്ചും തെറ്റിദ്ധരിപ്പിച്ചും പ്രകോപിപ്പിച്ചും മതം മാറ്റുന്നുണ്ട് എന്ന് തൻ്റെ അടുത്തോടുകൂടി വെട്ടി തുറന്നു പറയാൻ അന്ന് മുഖ്യമന്ത്രിയായിരിക്കെ ശ്രീ വി എസ് അച്യുതാനന്ദൻ ധൈര്യം കാട്ടി. ശനിയാഴ്ച രാവിലെ 10 പാലക്കൽ വെട്ടയിലെ ചരിത്ര കിണറിലെത്തി അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ഐഷാമഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗവും കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ജമുനാദേവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഉപാധ്യക്ഷൻ വത്സൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി. KR ഭാസ്കരപിള്ള സന്ദേശ പ്രഭാഷണം നടത്തി. രാമചന്ദ്രൻ പാണ്ടിക്കാട്, ഓമന മുരളി, മഹിളാ ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി നാരായണിയമ്മ, AP അഹമ്മദ്, ഷാബു പ്രസാദ്, പ്രണവ് ശിവറാം, PV മുരളീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തുവൂർ.